എല്ലാവർക്കും ഹോം സ്റ്റോറി എന്ന ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ ഞങ്ങൾ ഉലുവക്കഞ്ഞി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാം. അതിന് വേണ്ട സാധനങ്ങൾ: ഉലുവ, മുത്താറി, ചെറുപയർ പരിപ്പ്, കടലപ്പരിപ്പ്, മുതിര, ഞവരയരി, മമ്പയർ അല്ലെങ്കിൽ വൻപയർ എന്ന് പറയാം, ഇത് ഗോതമ്പ് നുറുക്ക് അല്ലെങ്കിൽ റവ എന്ന് പറയും. ഇതെല്ലാം ചേർത്താണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിൽ ഉലുവ, മുതിര, പയറ്, കടലപ്പരിപ്പ് ഇതെല്ലാം ഞാൻ തലേ ദിവസം കുതിർത്ത് വെക്കും. രാവിലെയാണ് ഉണ്ടാക്കാറ്. അല്ലെങ്കിൽ നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ കുതിർത്ത് വെക്കുക, എന്നിട്ട് കുക്കറിലിട്ട് വേവിച്ചെടുക്കുക. ഇതെല്ലാം ഞാൻ അതുപോലെ കുതിർത്ത് വെച്ചതാണ്. ഇത് കുക്കറിലിട്ട് വേവിച്ച് ശേഷം ഇതെല്ലാം ചേർത്ത് വീണ്ടും വേവിച്ചെടുക്കുന്നു. ഇത് കുതിർത്ത് വെക്കാൻ ഞാൻ ഇതേപോലെയുള്ള 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഉലുവയെല്ലാം ഞാൻ വേവിച്ചെടുക്കുമ്പോൾ ഒരു വിസിൽ വന്ന ശേഷം ഒരു 15 മിനിറ്റ് സിമ്മിൽ ആണ് ഇട്ടത്. അല്ലാതെ വിസിൽ തന്നെ വരുത്തുമ്പോൾ ചിലപ്പോൾ അതിനുള്ളിൽ കൂടെ പത പുറത്തേക്ക് വരും, വെള്ളം പുറത്തേക്ക് ചാടുന്നതുകൊണ്ട് സിമ്മാക്കിയാണ് വെച്ചത്. അങ്ങനെ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോഴാണിത് കുറച്ച് വെന്ത് വന്നത്. ഇപ്പോൾ ഉലുവയും പയറും ഇതെല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി ചേരുവകൾ കഴുകി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുപയർ പരിപ്പ്, റവ, ഞവരയരി ഞവരയരി ഇല്ലെങ്കിൽ ഉണങ്ങലരി ആയാലും മതി, ഇത് രണ്ടും കിട്ടിയില്ലെങ്കിൽ പച്ചരി ആയാലും മതി. ഇത് മുത്താറി, ഇതെല്ലാം കൂടെ നല്ലവണ്ണം കഴുകി ഇതിൻ്റെ കൂടെ വേവിച്ചതിൻ്റെ കൂടെ തന്നെ ഇട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇതെല്ലാം ഞാൻ നല്ലവണ്ണം കഴുകി അരിച്ചെടുത്തതാണ്. ഇത് ഇതിലേക്ക് ചേർത്ത് വേവിച്ചെടുക്കാം. കുറച്ചുകൂടെ വെള്ളം ഒഴിക്കണം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് വേവിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അല്ലാതെ അടിയിൽ പിടിച്ചു പോവും. ഇത് ഏകദേശം ഒരു 1/2 മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് വേവാൻ. ഇനി ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കാം. ഇതേപോലെയുള്ള 4 ശർക്കര വേണ്ടി വരും. അത് ഞാൻ കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് ഉരുക്കിയെടുത്തതാണ്. ഞാനിവിടെ കുറച്ചധികം ശർക്കര ഉരുക്കി വെച്ചിട്ട് പണി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഉരുക്കി വെക്കുകയാണ്. അതിൽ നിന്ന് കുറേശ്ശെ എടുത്ത് ഓരോരുത്തരുടെ മധുരത്തിന് ആവശ്യമായത് ഒഴിച്ചു കൊടുക്കാം. ഇത് മധുരം ചേർക്കാതെ ഉപ്പിട്ടും കഴിക്കാൻ പറ്റുന്നതാണ്. ഞാൻ 2 ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 തേങ്ങ ചിരവി കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സിയിലിട്ടടിച്ച് അരിച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം. തേങ്ങയുടെ അളവ് കുറഞ്ഞാലും കുഴപ്പമില്ല, ഞാനൊരു തേങ്ങയാണ് എടുത്തത്. ഇങ്ങനെ നന്നായി ഇളക്കി ഒന്ന് തിളച്ച് വരുമ്പോൾ ഇറക്കി വെക്കാം. ഉലുവ എല്ലാം വെന്ത് നമ്മൾ കുക്കർ ഓഫ് ചെയ്ത് അതിനുശേഷം ബാക്കി ധാന്യങ്ങളെല്ലാം കഴുകിയിട്ടിട്ട് പിന്നെ കുക്കറിൻ്റെ അടപ്പ് വെക്കുന്നില്ല, വേറെ ഒരു അടപ്പ് വെച്ചടച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അത് വിസിലിനുള്ളിൽ കൂടെ അരിയെല്ലാം ഇട്ടത് കൊണ്ടും റവയെല്ലാം ചേർത്തത് കൊണ്ട് അതിൻ്റെ പത പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ്. എന്നപ്പോൾ ചിലപ്പോൾ മൂടി തെറിച്ചു പോവും എന്തേ ചെയ്യുന്നത് കൊണ്ട് അത് വെച്ചടയ്ക്കുന്നില്ല, ഒരു മൂടി വെച്ചടച്ച് വേവിച്ചെടുക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കണം, അത് മറന്നു പോകരുത്, അടി പിടിച്ചു പോയാൽ കരിഞ്ഞു പോകും. ഇത് തേങ്ങാപ്പാൽ വെച്ച ശേഷം നന്നായി ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓഫാക്കാം. ഓഫാക്കിയതിന് ശേഷം
ഇതിലേക്ക് ഞാൻ ജീരകവും ചുക്കും ഗ്രാമ്പ് പട്ട എല്ലാം പൊടിച്ചു വെച്ചത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ നമ്മുടെ ഉലുവക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഈ ഉലുവ ഈ കർക്കിടക മാസത്തിൽ നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷിക്കും ശരീരത്തിനൊരു ഉണർവും ആരോഗ്യമൊക്കെ ഉണ്ടാവാൻ നല്ലതാണ് ഉലുവക്കഞ്ഞി. ഇത് 21 ദിവസം അല്ലെങ്കിൽ 14 ദിവസമൊക്കെ തുടർച്ചയായിട്ട് ഉണ്ടാക്കി കഴിക്കുന്നത് നല്ലതാണ്. ഞങ്ങളൊരു 21 ദിവസം കഴിക്കാറുണ്ട്. നിങ്ങളതുപോലെ ഉണ്ടാക്കി നോക്കുക. ഈ ഉലുവക്കഞ്ഞി ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ ചേരുവ എല്ലാം കിട്ടിയിട്ടില്ലെങ്കിലും ഉള്ളത് വെച്ച് ഉണ്ടാക്കാം. പക്ഷേ ഉലുവ നിർബന്ധമാണ്. പിന്നെ ആളുള്ളതനുസരിച്ച് വീട്ടിലെ ആവശ്യത്തിനനുസരിച്ച് ഞാൻ ഇട്ടതിൽ കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക, അളവ് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ മധുരം അതുപോലെ തന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. ഇത് ഉപ്പിട്ടിട്ടും കഴിക്കാം. എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക. അതിനുശേഷം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.